ആരാണെന്ന് പറയാമോ? ഞാൻ പറയാം, നാറാണത്ത് ഭ്രാന്തൻ. പറയാമോ? ശരിക്കും ഭ്രാന്തൻ. ഓ, ഈ ഭ്രാന്തന്മാരോട് ചോദിച്ചാൽ എന്നെ വേണം പറയാൻ. ഞാനൊരു ക്ലൂ തരാം, 6 മാസം ചുമ്മാ ഉറങ്ങും. മുകേഷേട്ടൻ. അടുത്ത ക്ലൂ, 6 മാസം ചുമ്മാ ഇരുന്ന് ഭക്ഷണം കഴിക്കും. അമ്മായി, ഇതൊന്നുമല്ല. എന്നാ ഞാൻ പറയാം ഞാൻ ആരാന്ന്. രാവണന്റെ അനുജൻ കർണൻ. രാവണന്റെ അനിയൻ എങ്ങനെ കർണനാവുന്നു? കുംഭകർണൻ. സംഭവമൊക്കെ ശരി തന്നെയാണ്, പക്ഷെ അതിന്റെ ആദ്യത്തെ വാക്ക് എനിക്ക് പറയാൻ പറ്റൂല. അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഫ്രണ്ടിന് 2 പല്ല് സെറ്റ് പല്ലാണ്. ഈ വാക്ക് 2 പ്രാവശ്യം സ്റ്റേജിൽ പറഞ്ഞ് പല്ല് തെറിച്ചുപോയി. ഇനിയിപ്പോ ആർക്ക് പറ്റൂല. അല്ല, ഈ കിരീടമൊക്കെ വെച്ചോണ്ട് മനോജിനാ ഇങ്ങോട്ട് കയറി വന്നത്? അല്ല, ഇന്നലെ ബാലെ കഴിഞ്ഞ് പോയ സമയത്ത് ഇവിടുന്ന് വിളിച്ചത് എൻട്രി ടൈം ആയി മനോജ് എന്ന്. പിന്നെ ഇതൊന്നും അഴിച്ചു കളയ സമയം കിട്ടില്ല, നേരെ ഓടി ഇങ്ങോട്ട് പോകുന്നു. ഇപ്പൊ ആരുടെ കൂടെ? വീട്ടിൽ നിന്ന് ഭാര്യയെ പുറത്താക്കിയത് കാരണം ഇപ്പൊ അളിയന്റെ കൂടെയാ. അളിയൻ ഇപ്പൊ എവിടാ? അളിയനെ പെങ്ങള് ചവിട്ടി പുറത്താക്കിയ കാരണം അളിയൻ ബസ് സ്റ്റാൻഡിലാ. ചുരുക്കി പറഞ്ഞാൽ രണ്ടുപേരും ഇപ്പൊ ബസ് സ്റ്റാൻഡിലാന്നർത്ഥം. അതുകൊണ്ടെന്താ? അച്ഛനൊരു കൂട്ടായില്ലേ? അപ്പൊ അച്ഛനെവിടെയാ? അച്ഛൻ ബസ് സ്റ്റാൻഡിൽ. അമ്മ നേരത്തെ അച്ഛനെ ചവിട്ടി പുറത്താക്കിയിരുന്നല്ലോ. മനോജ്, ഞാൻ ചോദിച്ചത് നീ ഇപ്പൊ ഏത് സമിതിയിലാന്നാ? ഓ, അങ്ങനെയാണോ? അങ്കമാലി അഗ്നിസേന, അവരുടെ 13-ാമത് ഭാര്യയായ കർണൻ. കർണൻ മറ്റേ വാക്ക് പറഞ്ഞ പല്ല്. ഓ, കുംഭകർണൻ. അതെ അതെ അതെ. ഈ കുംഭകർണൻ ആരാ എഴുതിയത്? പെയിന്റ് പണിക്കുന്ന രാജേഷ്. പെയിന്റ് പണിക്കുന്ന രാജേഷ് ആണോ കുംഭകർണൻ എഴുതിയത്? ആ, പെയിന്റ് പണിക്കുന്ന രാജേഷ് അല്ലേ വണ്ടിയുടെ മുമ്പിൽ ബോർഡിൽ കർണൻ എഴുതിയത്? കുംഭകർണൻ. ഞാൻ ചോദിച്ചത് ആരുടെ കഥയാണെന്നാ? ശ്രീലങ്ക വാഴുന്ന രാവണന്റെ അനുജൻ കർണന്റെ കഥ. ഞാൻ ചോദിച്ചത് പോട്ടെ, അത് വേണ്ട ചേട്ടാ. സ്വന്തം ബസ്സിലാണോ പോക്കുമരവൊക്കെ? ആ, സ്വന്തം ബസ്സിലാണ് അങ്ങോട്ട് പോയത്, പക്ഷെ തിരിച്ചു പോകുന്നത് KSRTC ബസ്സിലാ. അതെന്താ? 4 ടയറും കമ്മിറ്റിക്കാര് കുത്തിക്കീറിയില്ലേ? 4 ടയറും കമ്മിറ്റിക്കാര് കുത്തിക്കീറിയോ? ആണ്, എന്റെ വയറ് കുത്തിക്കീറാനായിരുന്നു പ്ലാൻ. ഞാനിങ്ങനെ ഒഴിഞ്ഞു കൊടുത്തു, നേരെ ടയറിൽ ചെന്ന് കൊണ്ടു. മനോജ് ഇതിനു മുമ്പ് വേറൊരു ബാലറ്റ് ട്രൂപ്പിലായിരുന്നു. ഉണ്ടായിരുന്നു, കോട്ടയം പോളച്ചൻ ബാബു നാട്യ നൃത്ത കലാസംഘത്തിൽ. അവിടെ എനിക്ക് വലിയൊരു കിരീടവും കൊമ്പൻ മീശയും കട്ടപ്പുരികവും 2 ദ്രംഷ്ടയ്ക്കുള്ള ഒരു രാക്ഷസന്റെ വേഷമായിരുന്നു. ഓ, അപ്പൊ കുറച്ച് മേക്കപ്പ് മതിയില്ലേ? പക്ഷെ എന്നെ അവിടുന്ന് പറഞ്ഞു വിട്ടു ചേട്ടാ. അതെന്തിന്? ഒരു ദിവസം ബാല കളിക്കാൻ പോയപ്പോ ബാലെ തുടങ്ങാൻ ഒരു ഇച്ചിരി സമയം വേണം. ഞാൻ ഈ വേഷത്തിലാണല്ലോ. സമയം കിട്ടിയപ്പോ ഞാൻ തൊട്ട് ഫ്രണ്ടിലുള്ള ഒരു കടയിൽ പോയി ഒരു സിപ്പപ്പും തിന്നുണ്ടിങ്ങനെ നിൽക്കുക. രാക്ഷസന്റെ വേഷം. മുതലാളി നോക്കിയപ്പോ എന്നെ കാണാനില്ല. പുള്ളി വന്നപ്പോ ഞാൻ സിപ്പപ്പും തിന്നുണ്ടിരുന്നു, അവിടെ കിടന്ന് പൂരടി. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു രാക്ഷസനെ ഒരു വാനരൻ അടിച്ചു വീഴ്ത്തി. വാനരനോ? അതെങ്ങനെ? നമ്മുടെ ട്രൂപ്പിന്റെ മുതലാളിക്ക് വാനരന്റെ വേഷമാണല്ലോ. അങ്ങനെ അടിച്ചു വീഴ്ത്തി ഞാൻ നിർത്തി പോന്നു. അല്ല മനോജ്, നിങ്ങളുടെ ഈ ബാലല്ലേ, ഈ രാവണൻ, വിഭീഷണൻ, മേഘനാഥൻ ഇവരൊക്കെ ഇല്ലേ? ഉണ്ട്. അവരൊക്കെ എവിടെ? ഇവരൊക്കെ ഞാൻ ഒരു പ്രാവശ്യമേ കണ്ടുള്ളൂ. ബാല പൊളിഞ്ഞ അന്ന് ഇവരൊക്കെ എവിടെ പോയെന്ന് ഒരു പിടുത്തമില്ല. കഴിഞ്ഞ ദിവസം അറിഞ്ഞത് വിഭീഷണൻ ആലുവ പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിക്കുന്നത്. രാവണൻ അത്താണി ജംഗ്ഷനിലെ ഒരു ഹോട്ടലിൽ, ആ ഹോട്ടലിന്റെ ബോർഡ് പിടിച്ചു റോട്ടിൽ ഇതേ ഇതിങ്ങനെ പോണ്ട്. അല്ല, അപ്പൊ മേഘനാഥനോ? പുള്ളി വലിയ സിനിമാ നടനൊക്കെ അല്ലേ? ആ മേഘനാഥൻ അല്ല, ഈ ബാലയിലെ മേഘനാഥൻ. ആ ആ മേഘനാഥൻ. പുള്ളി പറവൂർ കവലയിൽ കുറെ തണ്ണിമത്ത കൂട്ടിയിട്ട് വിൽക്കണ്ട്. അപ്പൊ മനോജാണ് ഈ ട്രൂപ്പിന്റെ ഓണർ? ട്രൂപ്പ് എന്റെ ഒന്നുമല്ല, കാശ് മുടക്കണ വേറെ ആളാണെങ്കിലും മെയിൻ വേഷം ചെയ്യുന്നത് ഞാനായതുകൊണ്ട് ഈ ട്രൂപ്പിന്റെ സെക്രട്ടറി ഇപ്പൊ ഞാൻ തന്നെയാണ്. മനോജാണ് ട്രൂപ്പിന്റെ സെക്രട്ടറി. ആ, പലരും അടിച്ചെടുക്കാൻ നോക്കി സെക്രട്ടറി സ്ഥാനം, പക്ഷെ വിട്ടുകൊടുത്തില്ല. ഞാൻ തന്നെയാണ് സെക്രട്ടറി. ഞങ്ങൾ തൃക്കോട്ടുകര ഉത്സവത്തിന്റെ ആഘോഷ കമ്മിറ്റിക്കാരാണ്. പിരിക്കാൻ വേണ്ടി വന്നാണോ? പിരിക്കാൻ വന്നാണ്, കാശല്ല, ഇവന്റെ കൈ പിടിച്ച് പിരിക്കാൻ വേണ്ടി വന്നാണ്. ചേട്ടൻ അറിയാവോ, ഇന്നലെ ഞങ്ങൾ അമ്പലത്തിലായിരുന്നു ഇവന്റെ ഒക്കെ ബാല കുംഭകർണൻ. കുംഭകർണൻ രംഗം എന്താന്ന് വെച്ചാല് കുംഭകർണൻ ഉറങ്ങുന്നു, ഭടന്മാര് വയറ്റേറ്റ് കുത്തിയിട്ട് കുംഭകർണൻ ഉണർത്തുന്നു, ഇതാണ് രംഗം. ഇവൻ ഉറങ്ങുകയാണ് കുംഭകർണനായിട്ട്. ഇവന്റെ വയറ്റേറ്റ് ഭടന്മാർ ഇങ്ങനെ കുത്തുമ്പോൾ ഇവന്റെ വയറ്റിൽ നിന്ന് 3 ഫുള്ളിന്റെ ഉപ്പിയാണ് നിലത്ത് വേണത്. അത് പിന്നെ വയറ് വെക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഫില്ല് ചെയ്യണ്ടേ? വയറ് വെക്കാൻ സാരയില്ല, ഇവന്റെ ടീമിനെയൊക്കെ ഞങ്ങൾ പിടിച്ച് അവിടെ കെട്ടിയിട്ടുണ്ട്. സെക്രട്ടറി ആരാന്ന് ചോദിച്ചത് അവർ പറയണില്ല. അപ്പോഴാണ് മനോജ് ബെഡാബംഗ്ലാവിലേക്ക് പോകുന്നെന്ന് അറിയണത്. ഇവനോട് ചോദിച്ച കാര്യം അറിയാലോ ആരോ സെക്രട്ടറി ആണെന്ന്. എടാ, ഒന്നും ചെയ്യാനല്ല, നീ സെക്രട്ടറി ആരാന്ന് പറ. ഞങ്ങൾ എല്ലാവരും സെക്രട്ടറിമാരെ. ഒരു സമതിക്ക് ഇതിന് മാത്രം സെക്രട്ടറി, ഇതിന് മാത്രം. അല്ല അല്ല, ഞാൻ ജോയിന്റ് സെക്രട്ടറി. നവാസ് അസിസ്റ്റന്റ് സെക്രട്ടറി. പിന്നെ
ഇതിന്റെ മെയിൻ സെക്രട്ടറി അവരാണ് കുംഭകർണൻ. പിന്നെ പാട്ടല്ലേ ഞാൻ അടിക്കോളാം.